ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ 11-ാമത് രാഷ്ട്രപതിയും പ്രശസ്തനായ മിസൈൽ സാങ്കേതിക വിദ്യാവിദഗ്ധനും എഞ്ചിനീയറുമായിരുന്ന അവുൽ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം എന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ചു. ബഹിരാകാശ എഞ്ചിനീയറിംഗ് പഠനത്തിനു ശേഷം പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം, ബഹിരാകാശ ഗവേഷണ കേന്ദ്രം തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിൻ്റെയും ബാലിസ്റ്റിക് മിസൈലിൻ്റെയും വികസനത്തിനും ഏകോപനത്തിനും മറ്റും അദ്ദേഹം തൻ്റെ വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മിസൈൽ സാങ്കേതിക വിദ്യയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കണക്കിലെടുത്ത് ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്ന് കലാമിനെ വിശേഷിപ്പിക്കാറുണ്ട്. പൊക്രാൻ അണ്ണായുധ പരീക്ഷണത്തിന് പിന്നിൽ സാങ്കേതികമായും ഭരണപരമായും സുപ്രധാന പങ്ക് വഹിച്ച അദ്ദേഹം 2015 ജൂലൈ 27 അന്തരിച്ചു. 2002 അന്നത്തെ ഭരണകക്ഷിയായിരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെയും പ്രധാന പ്രതിപക്ഷ കക്ഷിയായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും പിന്തുണയോടെ ഇദ്ദേഹം രാഷ്ട്രപതി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. തന്റെ ജനകീയ നയങ്ങളാൽ ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന പേരിൽ പ്രശസ്തനായ അദ്ദേഹം 2007 ജൂലൈ 25 സ്ഥാനമൊഴിഞ്ഞ ശേഷം തന്റെ ഇഷ്ടമേഖലകളായ അധ്യാപനം, എഴുത്ത്, പ്രഭാഷണം, പൊതുജന സേവനം തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻഡോർ എന്നിവിടങ്ങളിൽ അധ്യാപകനും തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വൈസ് ചാൻസലറുമായിരുന്നു അദ്ദേഹം. 2020 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള മാർഗങ്ങളും ദർശനങ്ങളും ഇന്ത്യ 2020 എന്ന തന്റെ പുസ്തകത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. അദ്ദേഹം ഒരു സാങ്കേതിക വിദഗ്ധൻ മാത്രമായിരുന്നില്ല, രാഷ്ട്രത്തിന്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള രാഷ്ട്രതന്ത്രജ്ഞൻ കൂടിയായിരുന്നു. വിവിധ വിദ്യാലയങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളുമായി സംവദിക്കുക എന്നത് കലാമിന് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വിദ്യാർത്ഥികൾക്ക് വളരെയധികം പ്രചോദനം നൽകുന്നവയാണ്. apj@abdulkalam.com എന്ന തന്റെ ഇമെയിലിൽ എല്ലായ്പ്പോഴും സജീവമായിരുന്നുകൊണ്ട് അദ്ദേഹം ആളുകളുമായി, വിശിഷ്യ വിദ്യാർത്ഥികളുമായി നിരന്തരം സംവദിച്ചുകൊണ്ടിരുന്നു. അഴിമതി വിരുദ്ധ ഇന്ത്യ സൃഷ്ടിക്കുവാനായി യുവജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുള്ള ഒരു ദൌത്യവും അദ്ദേഹം ഏറ്റെടുത്ത് നടത്തുന്നുണ്ടായിരുന്നു. 2015 ജൂലൈ 27 84-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ആദ്യകാല ജീവിതം, വിദ്യാഭ്യാസം. ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് പേരുകേട്ട തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ 1931 ഒക്ടോബർ 15 ജൈനുലാബ്ദീൻ്റെയും ആഷിയമ്മയുടെയും ഇളയ മകനായാണ് എ പി ജെ അബ്ദുൽ കലാം ജനിച്ചത്. നല്ല മതഭക്തിയുണ്ടായിരുന്ന ഉള്ള ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. ധനുഷ്കോടി രാമേശ്വരം യാത്രയ്ക്കുള്ള ബോട്ടുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന തൊഴിലായിരുന്നു അദ്ദേഹത്തിൻ്റേത്. രാമേശ്വരത്തെ ഹൈന്ദവ മത നേതാക്കളുമായും സ്കൂൾ അധ്യാപകരുമായും മറ്റും അദ്ദേഹം ഊഷ്മളമായ സൗഹൃദ ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു. അബ്ദുൽ കലാമിൻ്റെ ബന്ധുവായിരുന്ന ഷംസുദ്ദീൻ അവിടുത്തെ ഒരു പത്രവിതരണക്കാരനായിരുന്നു. രാമേശ്വരത്ത് കൂടി കടന്നുപോയിരുന്ന ട്രെയിനുകൾ അവിടെ നിർത്താതിരുന്ന അക്കാലത്ത് പത്രങ്ങൾ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് കെട്ടുകളായി വലിച്ചെറിയുകയായിരുന്നു പതിവ്. ഈ കെട്ടുകൾ എടുത്തു കൂട്ടുന്നതിൽ ഷംസുദ്ദീനെ അബ്ദുൽ കലാം സഹായിച്ചിരുന്നു. ഈ സഹായത്തിന് ഷംസുദ്ദീൻ കലാമിന് ചെറിയ പാരിതോഷികം നൽകുമായിരുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിൻ
തൻ്റെ ആദ്യത്തെ വേദനമെന്നും തൻ്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കലാം ജനിച്ച വീട് രാമേശ്വരത്തെ മോസ്ക് സ്ട്രീറ്റിൽ ഇന്നും കാണാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ നടത്തുന്ന അപൂർവ കൗതുക വസ്തുക്കൾ വിൽക്കുന്ന ഒരു കടയും ഇതിനോട് ചേർന്ന് തന്നെ കാണാം. സത്യസന്ധതയും അച്ചടക്കവും എനിക്ക് എൻ്റെ മാതാപിതാക്കളിൽ നിന്നും ലഭിച്ചതാണ്. എന്നാൽ ശുഭാക്തി വിശ്വാസവും ദയാവായ്പും എനിക്ക് കിട്ടിയത് എൻ്റെ 3 സഹോദരന്മാരിൽ നിന്നും സഹോദരിയിൽ നിന്നുമാണ്. ആത്മകഥയായ അറ്റിച്ചിറകുകളിലെ ഒരു വാചകമാണിത്. രാമനാഥപുരത്തെ ഷെവാർട്ട് സ്കൂളിലായിരുന്നു കലാമിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് അബ്ദുൽ കലാം ഒരു ശരാശരി വിദ്യാർത്ഥി മാത്രമായിരുന്നു. എങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി എത്ര കഠിനാധ്വാനം ചെയ്യുന്നതിനും അദ്ദേഹം തയ്യാറായിരുന്നു. പഠനത്തിന് വേണ്ടി മണിക്കൂറുകളോളം അബ്ദുൽ കലാം ചിലവഴിക്കാറുണ്ടായിരുന്നു. ഗണിതമായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം. കലാമിൻ്റെ മുതിർന്ന സഹോദരിയുടെ ഭർത്താവ് ജലാലുദ്ദീൻ ആയിരുന്നു ആ ഗ്രാമത്തിൽ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവരിൽ ഒരാൾ. ജലാലുദ്ദീൻ പുതിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും ശാസ്ത്ര നേട്ടങ്ങളെക്കുറിച്ചും അബ്ദുൽ കലാമിനോട് പറയുമായിരുന്നു. കലാമിൻ്റെ വിദ്യാഭ്യാസത്തിൽ ജലാലുദ്ദീൻ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. രാമേശ്വരം സ്കൂളിൽ പ്രാഥമിക പഠനം പൂർത്തിയാക്കിയ ശേഷം കലാം തിരുച്ചിറപ്പള്ളി സെൻറ് ജോസഫ് കോളേജിൽ ഉപരിപഠനത്തിനായി ചേർന്നു. 1954 ഈ കോളേജിൽ നിന്നും ഭൗതികശാസ്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കി. ഈ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് സാഹിത്യത്തോടും കലാമിന് താല്പര്യമുണ്ടായിരുന്നു. ആകാശങ്ങളിൽ പറക്കുക എന്ന തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ ഭൗതികശാസ്ത്ര പഠനം കൊണ്ട് മാത്രം കാര്യമാവില്ല എന്ന് മനസ്സിലാക്കിയ കലാം 1955 എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിക്കുവാനായി മദ്രാസിലേക്ക് പോയി. അക്കാലത്ത് സാങ്കേതിക വിദ്യാ പഠനത്തിൽ പ്രശസ്തമായ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഉപരിപഠനത്തിനായി ചേർന്നു. വിമാനത്തിൻ്റെ സാങ്കേതിക വശങ്ങൾ മനസ്സിലാക്കുവാൻ കോളേജിൽ പ്രദർശിപ്പിച്ചിരുന്ന 2 വിമാനങ്ങൾ കലാം സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പഠനത്തിൻ്റെ 2 വർഷത്തിൽ ഏതെങ്കിലും ഒരു വിഷയം ഐച്ഛികമായി എടുത്ത് പഠിക്കേണ്ടതുണ്ടായിരുന്നു. എയ്റോനോട്ടിക് അഥവാ വ്യോമയാന വിജ്ഞാനീയം എന്നീ വിഷയങ്ങളാണ് തൻ്റെ ഐച്ഛികമായി കലാം തിരഞ്ഞെടുത്തത്. 1958 ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സിൽ ട്രെയിനിയായി ചേർന്നു. വിമാനങ്ങളുടെ പൈലറ്റ് ആവാനായിരുന്നു കലാമിന് ആഗ്രഹം. വ്യോമസേനയുടെ പൈലറ്റ് പരീക്ഷയിൽ പരാജയപ്പെട്ടത് കലാമിനെ കുറച്ചൊന്നുമല്ല നിരാശനാക്കിയത്. 8 ഒഴിവുകളിലേക്കുള്ള ഇൻ്റർവ്യൂവിൽ കലാമിൻ്റെ സ്ഥാനം 9-ാമതായിരുന്നു. ആയിരത്തി 1960 ബിരുദം നേടിയ ശേഷം കലാം ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഡക്ഷൻ എന്ന സ്ഥാപനത്തിൽ ശാസ്ത്രജ്ഞനായി ജോലിക്ക് ചേർന്നു. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലുള്ളതായിരുന്നു ഈ സ്ഥാപനം. പ്രതിരോധ മേഖലയ്ക്കായി സാങ്കേതിക വിദ്യയും ഉപകരണങ്ങളും വികസിപ്പിക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു ഇത്. ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി ഒരു സൂപ്പർസോണിക് ടാർജറ്റ് എയർക്രാഫ്റ്റ് നിർമ്മിക്കുക എന്നതായിരുന്നു ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ കലാമിന്റെ ആദ്യ ദൗത്യം. ഈ ഉദ്യോഗത്തിൽ കലാം പൂർണ്ണ സംതൃപ്തനല്ലായിരുന്നു. ജലത്തിലും കരയിലും ഒരുപോലെ സഞ്ചരിക്കാനാകുന്ന ഓവർക്രാഫ്റ്റിന്റെ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുക എന്നതായിരുന്നു കലാമിനെ ഏൽപ്പിച്ച അടുത്ത ദൗത്യം. ദിവസവും 18 മണിക്കൂർ ജോലി ചെയ്ത് മിഷൻ നന്ദി അദ്ദേഹം പൂർത്തിയാക്കി. പ്രതിരോധ മന്ത്രിയായ വി കെ കൃഷ്ണമേനോൻ നന്ദിയെ കാണാൻ വന്നു. അദ്ദേഹത്തിന് നന്ദിയിൽ പറക്കണമെന്ന ആഗ്രഹം തോന്നി. മാത്രമല്ല കലാം തന്നെ അത് പറപ്പിക്കണമെന്നും മന്ത്രിക്ക് നിർബന്ധമുണ്ടായിരുന്നു. കലാം മന്ത്രിയെയും കൊണ്ട് സുരക്ഷിതമായി പറന്ന് തിരിച്ചെത്തി. സാങ്കേതികമായി നന്ദി വിജയിച്ചെങ്കിലും സാമ്പത്തിക കാരണങ്ങളാൽ പദ്ധതി നിർത്തിവെച്ചു. തന്നെ ഒരുപാട് വേദനിപ്പിച്ച സംഭവങ്ങളിലൊന്നായി കലാം ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിന്റെ ഡയറക്ടർ പ്രൊഫസർ എം ജി കെ മേനോൻ ആയിടയ്ക്കാണ് HALൽ എത്തിയത്. മേനോനാണ് കലാമിന്റെ റോക്കറ്റ് എഞ്ചിനീയറെ കണ്ടെത്തിയത്. തുടർന്ന് കലാമിന്റെ പ്രതിഭ കണ്ടറിഞ്ഞ പ്രമുഖ ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ വിക്രം സാരാഭായ്
താൻ നേതൃത്വം നൽകിയിരുന്ന ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്ന സ്ഥാപനത്തിൽ ചേരുവാനായി അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം തുമ്പയിൽ ഒരു വിക്ഷേപണ കേന്ദ്രം തുടങ്ങാൻ കലാമിനെ ഏൽപ്പിച്ചു. 1962 അത് തിരുവനന്തപുരത്തുള്ള തുമ്പയിൽ അബ്ദുൽ കലാമിന് എല്ലാം ആദ്യം മുതൽ തുടങ്ങേണ്ടിയിരുന്നു. തിരുവനന്തപുരത്തെ തുമ്പ മേരി മഗ്ദലിൻ പള്ളിയിലെ പ്രാർത്ഥനാ മുറിയിലായിരുന്നു എന്റെ ആദ്യ ലബോറട്ടറി. ഡിസൈൻ ആൻഡ് ഡ്രോയിങ് റൂം ബിഷപ്പിന്റെ മുറിയിലായിരുന്നു എന്ന് കലാം തന്റെ ആത്മകഥയായ അഗ്നിച്ചിറകുകളിൽ അനുസ്മരിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ റോക്കറ്റായ നൈക്കി അപ്പാച്ചി കലാമിന്റെ നേതൃത്വ പാടവത്തിന്റെ ഫലമായി അധികം താമസിയാതെ 1963 നവംബർ 1 തുമ്പയിൽ നിന്ന് ആകാശത്തിലേക്ക് കുതിച്ചു. 1967 സാരാഭായ് കലാമിനെയും എയർഫോഴ്സിലെ ക്യാപ്റ്റൻ വി എസ് നാരായണിനെയും വിളിച്ചു വരുത്തി ഉപഗ്രഹ വിക്ഷേപണികളെ കുറിച്ച് സംസാരിച്ചു. ദില്ലി അശോക ഹോട്ടലിലെ ഈ ചർച്ചയാണ് ഇന്ത്യൻ റോക്കറ്റുകൾക്കും മിസൈലുകൾക്കും വഴിമരുന്നിട്ടത്. 1969 കലാം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ നിയമിതനായി. ഇതോടെ കലാം ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണ വാഹനം വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള സംഘത്തിന്റെ തലവനായി നിയമിക്കപ്പെട്ടു. ഇന്ത്യ ആദ്യ റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ റേഞ്ച് സേഫ്റ്റി ഡയറക്ടർ ആയിരുന്ന കലാം മനസ്സും ശരീരവും പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് തന്റെ സംഘത്തോടൊപ്പം SLV-3 എന്ന വിക്ഷേപണ വാഹനം വികസിപ്പിച്ചെടുത്തു. 12 കഠിന തപസ്യയുടെ ഫലമായി 1979 ഓഗസ്റ്റ് 10 ശ്രീഹരിക്കോട്ടയിൽ SLV-3 വിക്ഷേപണത്തിന് തയ്യാറായി. 23 നീളവും 17 ഭാരവുമുള്ള റോക്കറ്റ് ഭ്രമണപഥത്തെ ലക്ഷ്യമാക്കി ഉയർന്നു. രാഷ്ട്രം മുഴുവൻ ഉറ്റുനോക്കിയ വിക്ഷേപണമായിരുന്നു അത്. എന്നാൽ 317 സെക്കൻഡുകൾക്ക് ശേഷം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ റോക്കറ്റ് തകർന്നു വീണു. വിക്ഷേപണ പരാജയത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് തന്നിലേക്ക് ഒതുങ്ങിക്കൂടിയ കലാമിന് അന്നത്തെ VSSC ഡയറക്ടർ ഡോക്ടർ ബ്രഹ്മപ്രകാശ് വീണ്ടും ആത്മവീര്യം പകർന്നു. തുടർന്ന് നടന്ന SLV-3 അടുത്ത പരീക്ഷണ പറക്കലിൽ 1980 ജൂലൈ 17 നോഹിണി എന്ന കൃത്രിമ ഉപഗ്രഹത്തെ അദ്ദേഹം വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചു. SLV-3 വിജയം കലാമിനെ ആഗോള പ്രശസ്തനാക്കി. ഹൈദരാബാദിലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ തലവനായി കലാം 1982 ചുമതലയേറ്റത് ഇന്ത്യൻ മിസൈൽ സാങ്കേതിക വിദ്യയിലെ വഴിത്തിരിവുകയായിരുന്നു. ദീർഘകാലമായി സുഖനിദ്രയിലായിരുന്ന ഈ സ്ഥാപനത്തിന് പുതുജീവൻ കൈവരാൻ ഈ നിയമം സഹായിക്കും. DRDO തലവനായി കലാമിനെ തെരഞ്ഞെടുത്തതിനെ പറ്റി പ്രമുഖ ആണവ ശാസ്ത്രകാരൻ ഡോക്ടർ രാജാരാമണ്ണ പറഞ്ഞത് പിന്നീട് ചരിത്രമായി. കലാം പിന്നീട് പരിശീലനങ്ങൾക്കും മറ്റുമായി അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. ടിപ്പു സുൽത്താൻ പീരങ്കി ഉപയോഗിച്ച് ബ്രിട്ടീഷ് സൈന്യത്തോട് യുദ്ധം ചെയ്യുന്ന ഒരു ചിത്രം നാസയിലെ ഒരു ഗവേഷണ കേന്ദ്രത്തിൽ കണ്ടത് കലാം ഓർമ്മിക്കുന്നു. ഭാരതത്തിൻ്റെ തെക്കേറ്റത്തുള്ള ഒരു യോദ്ധാവിനെ മറ്റൊരു ഭൂഖണ്ഡത്തിൻ്റെ ഗവേഷണ കേന്ദ്രത്തിൽ ആദരിക്കുന്നത് കലാം അതിശയത്തോടെ നോക്കിക്കാണുകയുണ്ടായി. ഇക്കാലയളവിലും മറ്റും അദ്ദേഹം SLV-3 മെച്ചപ്പെടുത്തലിലും പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിൻ്റെ നിർമ്മാണത്തിലും ഇഴുകി ചേർന്നിരിക്കുകയായിരുന്നു. ഈ രണ്ട് പദ്ധതികൾക്കും തുടക്കത്തിൽ പല തടസ്സങ്ങൾ നേരിട്ടെങ്കിലും ഒടുവിൽ അവ വിജയകരമായി പര്യവസാനിക്കുകയാണുണ്ടായത്. 1600 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹങ്ങളെ 620 കിലോമീറ്റർ അകലെയുള്ള ധ്രുവ ഭ്രമണപഥത്തിലെത്തിക്കാൻ ശേഷിയുള്ളവയായിരുന്നു പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിന്റെ വിജയം കലാമിനെ കൂടുതൽ ഉത്തരവാദിത്തമുള്ള ജോലിയിലേക്ക് നയിച്ചു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പ്രത്യേക താല്പര്യപ്രകാരം ഇന്ത്യക്ക് വേണ്ടി ഒരു ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കുക എന്നതായിരുന്നു കലാമിന് ചെയ്യേണ്ടുന്നതായ പുതിയ ദൗത്യം. ഈ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയില്ലെങ്കിലും ഇന്ദിരാഗാന്ധി തന്റെ ഭരണഘടനാനുസൃതമായ അധികാരം ഉപയോഗിച്ച് ഈ പദ്ധതിക്ക് വേണ്ടി പണം അനുവദിക്കുകയായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി മിസൈലുകൾ ഘട്ടം ഘട്ടമായി വികസിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് കലാം അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന R. വെങ്കട്ടരാമന്റെ മുന്നിൽ അവതരിപ്പിച്ചത്. 12 വർഷമായിരുന്നു പദ്ധതിയുടെ കാലയളവായി കലാം കണക്കാക്കിയിരുന്നത്. എന്നാൽ
ഈ മാതൃകയ്ക്ക് പകരം ഒരു സംയോജിത മിസൈൽ വികസന പദ്ധതി തയ്യാറാക്കാനും നടപ്പാക്കാനും വെങ്കട്ടരാമൻ കലാമിനോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനായി 388 കോടി രൂപ വകയിരുത്തുകയും ചെയ്തു. ഈ പദ്ധതിയുടെ കീഴിൽ കലാമിൻ്റെ നേതൃത്വത്തിൽ ഒട്ടനവധി മിസൈലുകൾ നിർമ്മിക്കുകയുണ്ടായി. അഗ്നി എന്നു പേരിട്ട മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ, പൃഥ്വി എന്ന് നാമകരണം ചെയ്ത സർഫസ് ടു സർഫസ് മിസൈൽ എന്നിവ ഈ പദ്ധതിയിലൂടെ പിറവിയെടുത്ത ചില ആയുധങ്ങളാണ്. IGDP ഒരു വിജയമായിരുന്നു എങ്കിലും ഭരണനിർവഹണത്തിലുള്ള കാര്യശേഷി കുറവും വമ്പിച്ച ചെലവും ഒരുപാട് വിമർശനങ്ങൾ വരുത്തിവെച്ചു. ഏറ്റെടുത്ത ജോലികളിലെ വിജയവും അർപ്പണ മനോഭാവവും നേതൃപാടവും എല്ലാം അദ്ദേഹത്തെ പ്രധാനമന്ത്രിയുടെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് എന്ന പദവിയിലെത്തിച്ചു. കൂടാതെ പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രത്തിൻ്റെ സെക്രട്ടറി എന്ന പദവിയിലും അദ്ദേഹം നിയമിതനായി. ഓപ്പറേഷൻ ശക്തി എന്ന് വിളിക്കപ്പെട്ട ഇന്ത്യയുടെ 2nd അണ്വായുധ പരീക്ഷണത്തിൽ കലാം ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നു. ഈ പദ്ധതിയുടെ പരീക്ഷണ സമയത്ത് കലാമിന് ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ എന്ന ചുമതല കൂടിയുണ്ടായിരുന്നു. ഇന്ത്യയുടെ 2nd അണ്വായുധ പരീക്ഷണം നടന്നത് കലാമിൻ്റെയും അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാനായിരുന്ന ഡോക്ടർ ആർ ചിദംബരത്തിൻ്റെയും മേൽനോട്ടത്തിലായിരുന്നു. KR നാരായണന് ശേഷം ഇന്ത്യയുടെ 11th രാഷ്ട്രപതിയായിട്ടാണ് APJ അബ്ദുൽ കലാം രാഷ്ട്രപതി ഭവനിൽ പ്രവേശിക്കുന്നത്. ഇന്ത്യയുടെ മുൻനിര രാഷ്ട്രീയ കക്ഷികളായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഭാരതീയ ജനതാ പാർട്ടിയും ഒരേപോലെ പിന്തുണച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അബ്ദുൽ കലാം. തൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ക്യാപ്റ്റൻ ലക്ഷ്മിയേക്കാൾ 815548 വോട്ട് അധികം നേടിയാണ് കലാം ഇന്ത്യയുടെ 11th രാഷ്ട്രപതിയാകുന്നത്. June 10, 2002 അന്നത്തെ ഭരണകക്ഷിയായിരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം പ്രതിപക്ഷ പാർട്ടിയായിരുന്ന കോൺഗ്രസിനോട് തങ്ങൾ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് അബ്ദുൽ കലാമിനെ പിന്തുണയ്ക്കാൻ പോകുന്ന കാര്യം ഔദ്യോഗികമായി അറിയിച്ചു. സമാജ്വാദി പാർട്ടി കൂടി കലാമിനുള്ള പിന്തുണ അറിയിച്ചതോടുകൂടെ ഒരു 2nd സാധ്യത കൂടി കൽപ്പിക്കപ്പെട്ടിരുന്ന KR നാരായണൻ താൻ ഇനി രാഷ്ട്രപതിയായി മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് കലാമിനുള്ള വഴി സുഗമമാക്കി. July 18 വോട്ടെണ്ണൽ. കലാം ഏകപക്ഷീയമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അബ്ദുൽ കലാം ഇന്ത്യയുടെ 11th രാഷ്ട്രപതിയായി മാറി. ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്ന 3rd രാഷ്ട്രപതി എന്നുള്ള ബഹുമതി കൂടി അബ്ദുൽ കലാമിനുണ്ട്. ഡോക്ടർ എസ് രാധാകൃഷ്ണനും ഡോക്ടർ സക്കീർ ഹുസൈനുമായിരുന്നു കലാമിന് മുമ്പ് ഈ ബഹുമതിക്ക് അർഹരായവർ. രാഷ്ട്രപതിയെക്കുറിച്ചുള്ള ചർച്ചകളിലെവിടെയും പരാമർശിക്കപ്പെടാതെ ശാസ്ത്രത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചു കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രപതിയായുള്ള സ്ഥാനാരോഹണത്തിന് പിന്നിൽ 2 മലയാളികളുണ്ട്. ഇരു ധ്രുവങ്ങളിൽ നിൽക്കുന്ന രാഷ്ട്രീയ നിലപാടുകളുള്ള BJP നേതാവ് O രാജഗോപാലും കോൺഗ്രസ് നേതാവ് AK ആന്റണിയും. 2002 രാഷ്ട്രപതി ഭവനിൽ KR നാരായണൻ്റെ സേവന കാലാവധി തീരുന്നതിന് മുന്ന് പുതിയ രാഷ്ട്രപതി ആരാകണമെന്ന ചർച്ച കേന്ദ്രത്തിൽ AP വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ആരംഭിച്ചിരുന്നു. കോൺഗ്രസിന് കൂടി സ്വീകാര്യനായ ആളിന് മാത്രമേ സാധ്യതയുണ്ടായിരുന്നുള്ളൂ. ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന മലയാളിയായ PC അലക്സാണ്ടറെ നിർദ്ദേശിക്കാൻ BJP തീരുമാനിച്ചു. ന്യൂനപക്ഷ സമുദായാംഗമാകണം പുതിയ രാഷ്ട്രപതി എന്ന തീരുമാനമാണ് മലയാളിയായ അലക്സാണ്ടറെ പരിഗണിക്കാൻ BJP യെ പ്രേരിപ്പിച്ചത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് അലക്സാണ്ടറുടെ പേരിനോട് താല്പര്യം കാട്ടിയില്ല. ശാസ്ത്രജ്ഞനും ദക്ഷിണേന്ത്യക്കാരനുമായ അബ്ദുൾ കലാമിൻ്റെ പേര് ആദ്യമായി മുന്നോട്ട് വെക്കുന്നത് വാജ്പേയി ഗവൺമെൻറ്റിൽ റെയിൽവേ വകുപ്പ് സഹമന്ത്രിയായിരുന്ന മലയാളിയായ O രാജഗോപാലാണ്. പ്രധാനമന്ത്രി വാജ്പേയിയെ നേരിൽ കണ്ട് രാജഗോപാൽ നിർദ്ദേശം വെച്ചു. ന്യൂനപക്ഷ സമുദായാംഗം, ലോകം അംഗീകരിച്ച ശാസ്ത്രജ്ഞൻ, കലാം അയ്യർ എന്ന് വിളിപ്പേര് വീണ മതേതരവാദി തുടങ്ങിയ കാര്യങ്ങളൊക്കെ രാജഗോപാൽ പ്രധാനമന്ത്രിക്ക് മുന്നിൽ വെച്ചു. രാഷ്ട്രീയം അറിയില്ല എന്നതായിരുന്നു ചിലർ കലാമിൻ്റെ ന്യൂനതയായി പറഞ്ഞിരുന്നത്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ യോഗ്യതകളിലൊന്നായി താൻ പ്രധാനമന്ത്രിക്ക് മുന്നിൽ വെച്ചതെന്നും രാജഗോപാൽ പിന്നീട് പറഞ്ഞിരുന്നു. O രാജഗോപാലിൻ്റെ നിർദ്ദേശത്തെ മറ്റൊരു മലയാളിയായ അന്നത്തെ കേരള മുഖ്യമന്ത്രി ആന്റണിയാണ് കോൺഗ്രസ് പ്രതിനിധിയായി ആദ്യം ശരിവച്ചത്.
രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു കലാം. രാഷ്ട്രപതി ഭവനിലും വളരെ ലാളിത്യം നിറഞ്ഞ ജീവിതമായിരുന്നു അദ്ദേഹം പിന്തുടർന്നു പോന്നത്. രാഷ്ട്രപതിക്ക് നിയമം മൂലം അനുവദിച്ചു കിട്ടിയിരിക്കുന്ന പല സൗജന്യ സഹായങ്ങളും സ്വീകരിക്കുവാൻ കലാം തയ്യാറായിരുന്നില്ല. പാദരക്ഷകൾ പോലും സ്വയം അണിയുകയും അഴിച്ചു മാറ്റുകയും ചെയ്തിരുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ രാഷ്ട്രപതി ഭവനിൽ ജോലിക്കാർ ഉള്ളപ്പോളായിരുന്നു ഇത്. ഭാരതത്തിന്റെ ഭാവി തലമുറയെ വാർത്തെടുക്കേണ്ട കുട്ടികളുമായി നിരന്തരമായി സംവദിക്കാനും സല്ലപിക്കുവാനും കലാം സമയം കണ്ടെത്തിയിരുന്നു. കുട്ടികൾ അദ്ദേഹത്തെ ചാച്ചാ കലാം എന്നും വിളിക്കുമായിരുന്നു. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒരു രണ്ടാം ഊഴത്തിനു കൂടി കലാം തയ്യാറാണെന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രപതി കാലാവധി അവസാനിക്കുന്ന സമയത്ത് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ താൻ ഇനിയും രാഷ്ട്രപതി ഭവനിലേക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രസ്താവനയെ കലാം തന്നെ പിൻവലിച്ചു. രാഷ്ട്രപതി ഭവനിലേക്ക് രണ്ടാം വട്ടം എത്തുന്ന കാര്യം പറയുമ്പോൾ കലാമിന് മുൻനിര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വേണ്ടത്ര പിന്തുണ ലഭിച്ചിട്ടില്ലായിരുന്നു. കലാമിന്റെ പിൻഗാമി പ്രതിഭാ പാട്ടീലിന്റെ ഭരണകാലഘട്ടം അവസാനിക്കാറായ സമയത്ത് കലാമിന്റെ പേർ വീണ്ടും സജീവമായി ഉയർന്നു വന്നു. കലാം രാഷ്ട്രപതിയാവാൻ വീണ്ടും തയ്യാറാണെങ്കിൽ പിന്തുണ നൽകാൻ തയ്യാറാണെന്ന് ചില രാഷ്ട്രീയ പാർട്ടികൾ അദ്ദേഹത്തെ അറിയിച്ചുവെങ്കിലും ഊഹോപോഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് താൻ ഇനിയും രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് കലാം തന്നെ രംഗത്തെത്തി. 30 സർവകലാശാലകളിൽ നിന്നും അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഭാരത സർക്കാർ രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതികൾ നൽകിയും ഡോക്ടർ കലാമിനെ ആദരിച്ചിരിക്കുന്നു. 1981 പത്മഭൂഷൺ, 1990 പത്മവിഭൂഷൺ, 1997 ഭാരതരത്നം എന്നീ ബഹുമതികളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ഡോക്ടർ ഓഫ് ലോ സൈമൺ ഫ്രേസർ സർവകലാശാല, IEE ഓണററി അംഗത്വം. ഡോക്ടർ ഓഫ് എഞ്ചിനീയറിംഗ് ഗ്വാട്ടർലൂ സർവകലാശാല. ഹൂവർ പുരസ്കാരം ASME ഫൗണ്ടേഷൻ അമേരിക്ക. ഇൻ്റർനാഷണൽ വോൺ കാർമാൻ വിങ്സ് അവാർഡ് കാലിഫോർണിയ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അമേരിക്ക. ഡോക്ടർ ഓഫ് എഞ്ചിനീയറിംഗ് നന്യാങ് ടെക്നോളജിക്കൽ സർവകലാശാല സിംഗപ്പൂർ. കിങ് ചാൾസ് 2 മെഡൽ റോയൽ സൊസൈറ്റി യുണൈറ്റഡ് കിങ്ഡം. ഓണററി ഡോക്ടറേറ്റ് ഓഫ് സയൻസ് സോൾവർ ഹാംപ്ടൺ സർവകലാശാല യുണൈറ്റഡ് കിങ്ഡം. രാമാനുജൻ പുരസ്കാരം ആൽവാഴ്സ് ഗവേഷണ കേന്ദ്രം ചെന്നൈ. വീർ സവർക്കർ പുരസ്കാരം ഭാരത സർക്കാർ 1997. ഇന്ദിരാഗാന്ധി അവാർഡ് ഫോർ നാഷണൽ ഇൻ്റഗ്രേഷൻ ഭാരത സർക്കാർ. ഭാരതരത്നം ഭാരത സർക്കാർ. പത്മവിഭൂഷൺ ഭാരത സർക്കാർ. പത്മഭൂഷൺ ഭാരത സർക്കാർ എന്നീ ധാരാളം ബഹുമതികളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. പൂർണ്ണ സസ്യബുക്കായിരുന്ന കലാമിന് മദ്യപാനം, പുകവലി തുടങ്ങിയ ശീലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചിരുന്ന അബ്ദുൽ കലാം പ്രകൃതിയുടെ സംഹാര സ്വഭാവത്തെ മനസ്സിലാക്കാനിട വന്ന ഒരു സംഭവത്തെപ്പറ്റി തൻ്റെ ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട്. 1934 മണിക്കൂറിൽ 100 മൈലിലധികം വേഗതയുള്ള കൊടുങ്കാറ്റ് പിതാവിൻ്റെ യാനത്തെയും സേതുക്കരയുടെ ഏതാനും ഭാഗങ്ങളെയും തകർത്തു കളഞ്ഞുവെന്നും പാമ്പൻ പാലം, അതിൽ ഓടിക്കൊണ്ടിരുന്ന യാത്രക്കാരുള്ള തീവണ്ടി സഹിതം തകർന്ന് സമുദ്രത്തിൽ പതിച്ചുവെന്നും ഈ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതുവരെ സമുദ്രത്തിൻ്റെ സൗന്ദര്യം മാത്രം ആസ്വദിച്ചിരുന്ന തനിക്ക് അതിൻ്റെ അനിയന്ത്രിതമായ ഊർജത്തെപ്പറ്റി മനസ്സിലാക്കാൻ ഈ സംഭവം ഇടവരുത്തിയെന്ന് കലാം ഓർമ്മിക്കുന്നു. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനിൽ റോക്കറ്റ് എഞ്ചിനീയറായി 1961 ഡോക്ടർ APJ അബ്ദുൽ കലാം ജോലിയിൽ പ്രവേശിച്ചത്. ജോലിയിൽ ഏതാണ്ട് 1 വർഷം പിന്നിട്ട സന്ദർഭത്തിൽ അക്കാലത്ത് തുമ്പ ഇക്വറ്റോറിയൽ ലോഞ്ചിങ് സ്റ്റേഷന്റെ ടെസ്റ്റ് ഡയറക്ടറായിരുന്ന ഡോക്ടർ GS മൂർത്തിക്ക്
തമിഴിലുള്ള ഒരു കത്തു ലഭിച്ചു. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പിതാവ് ജൈനുലബ്ദീൻ മരക്കാരുടേതായിരുന്നു ആ കത്ത്. തൻ്റെ മകൻ അബ്ദുൽ കലാം അവിടെ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ടെന്ന് അറിയാമെന്നും എന്നാൽ ഏതാണ്ട് ഒരു വർഷമായി മകനെക്കുറിച്ച് ഒരു വിവരവുമില്ലെന്നും അവൻ താങ്കളോടൊപ്പം ജോലിയിലുണ്ടോ അതോ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ളതായിരുന്നു ആ കത്ത്. ഉടൻ തന്നെ ഡോക്ടർ മൂർത്തി കലാമിനെ വിളിച്ച് പിതാവിൻ്റെ കത്ത് കലാമിന് കൈമാറി. അപ്പോഴാണ് ജോലിയിൽ പ്രവേശിച്ച വിവരം അറിയിച്ച ശേഷം താൻ വീട്ടിലേക്ക് ഒരു കത്തുപോലും അയച്ചിട്ടില്ലെന്ന കാര്യം കലാം ഓർമ്മിച്ചത്. നൂതനമായ റോക്കറ്റ് വിദ്യ സ്വായത്തമാക്കാനുള്ള കഠിന ശ്രമത്തിൽ വിവാഹം കഴിക്കാൻ പോലും മറന്ന അദ്ദേഹത്തിൻ്റെ സമർപ്പിത മനസ്സിനെക്കുറിച്ച് വിശദമാക്കുന്ന ഒരു ഉദാഹരണമാണ് ഈ സംഭവം. ശാസ്ത്രജ്ഞനായിരുന്ന ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി എന്നതിനു പുറമെ രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ച ഏക അവിവാഹിതൻ എന്ന പദവിയും കലാമിന് സ്വന്തമാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണന് ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതി പദവിയിലെത്തുന്ന രാഷ്ട്രീയക്കാരനല്ലാത്ത രണ്ടാമത്തെ വ്യക്തിയും അദ്ദേഹമാണ്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയും അദ്ദേഹമാണ്. ഇന്ത്യയുടെ 11-ാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയാണ് അഗ്നിച്ചിറകുകൾ. അരുൺ തിവാരിയുടെ സഹായത്തോടെ ഡോക്ടർ അബ്ദുൽ കലാം ഇംഗ്ലീഷ് ഭാഷയിൽ രചിച്ച വിങ്സ് ഓഫ് ഫയർ എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാള പരിഭാഷയാണിത്. ഡി സി ബുക്സാണ് ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. 1999 പുറത്തിറങ്ങിയ വിങ്സ് ഓഫ് ഫയറിൻ്റെ പരിഭാഷകൾ ഗുജറാത്തി, തെലുങ്ക്, തമിഴ്, ഒറിയ, മറാത്തി, മലയാളം മുതലായ ഇന്ത്യൻ ഭാഷകൾക്ക് പുറമെ ചൈനീസ്, കൊറിയൻ തുടങ്ങിയ വിദേശ ഭാഷകളിലും ഉണ്ടായിട്ടുണ്ട്. അഗ്നിച്ചിറകുകൾ, കർത്താവ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം, രാജ്യം ഇന്ത്യ, ഭാഷ മലയാളം, സാഹിത്യ വിഭാഗം ആത്മകഥ, പ്രസാധകൻ ഡി സി ബുക്സ്. തമിഴ്നാട്ടിലെ രാമേശ്വരം സ്വദേശിയും ഒരു ഇടത്തരം മുസ്ലിം കുടുംബത്തിലെ അംഗവുമായ അബ്ദുൽ കലാം എങ്ങനെ ഇന്ത്യൻ മിസൈൽ സാങ്കേതിക വിദ്യയുടെ അമരക്കാരനായി എന്ന് ഈ പുസ്തകം വിശദീകരിക്കുന്നു. യുവജനങ്ങൾക്ക് ഏറെ പ്രചോദനം നൽകുന്നതാണ് ഈ ആത്മകഥ. കലാം സാർ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ജനതയ്ക്ക് ഒരു വഴികാട്ടി തന്നെയായിരുന്നു. അതേപോലെ തന്നെ മരണാനന്തരം നമ്മുടെ മുന്നിലേക്ക് കുറച്ചേറെ വാക്കുകളിലൂടെയുള്ള പ്രചോദനം ഓർമ്മയായി നിലനിൽക്കുന്നുണ്ട്. നമുക്ക് അത്തരം ചില ഓർമ്മകളിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രചോദനാത്മകമായ ചില വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോവാം. കലാമിൻ്റെ ശ്രദ്ധേയമായ ചില മൊഴികൾ. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവണമെങ്കിൽ ആദ്യം സ്വപ്നങ്ങൾ കാണുക. കഷ്ടപ്പാടുകൾ ആവശ്യമാണ്, എങ്കിലേ നേട്ടങ്ങൾ ആസ്വദിക്കാനാവൂ. നാം ഇന്നത്തേക്ക് കുറച്ച് ത്യാഗങ്ങൾ സഹിച്ചാലേ നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു നാളെയെ നൽകാനാവൂ. ഇന്ത്യ തൻ്റെടത്തോടെ തല ഉയർത്തി നിന്നാലേ ബഹുമാനിക്കപ്പെടൂ. ഈ ലോകത്ത് ഭയപ്പെടുത്തലുകൾക്ക് യാതൊരു സ്ഥാനവുമില്ല. ശക്തരെ മറ്റു ശക്തരെ ബഹുമാനിക്കുകയുള്ളൂ. കഠിനാധ്വാനം ചെയ്യുന്നവരെ മാത്രമേ ദൈവം തുണയ്ക്കൂ. ഉറപ്പിച്ചു പറയാവുന്ന ഒരു തത്വമാണിത്. എവറസ്റ്റ് കീഴടക്കാനോ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഉന്നതിയിലെത്താനോ ഏതായിരുന്നാലും വേണ്ടത് ശക്തിയും ആർജവവുമാണ്. മതം എന്നത് മഹാന്മാർക്ക് സുഹൃത്തുക്കളെ സമ്പാദിക്കാനുള്ള മാർഗമാണ്. അല്പന്മാർക്ക് അതൊരു ആയുധവും. ചോദ്യങ്ങൾ ചോദിക്കുക എന്നതാണ് ഒരു നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണം. നമ്മുടെ കുട്ടികൾ ചോദിക്കട്ടെ. ഓരോ കുട്ടിയും വ്യത്യസ്തനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ലോകരാവട്ടെ അവരെ മറ്റുള്ളവരെ പോലെ തന്നെയാക്കിയാലേ അടങ്ങൂ എന്ന് ശഠിക്കുന്നു. വിമർശനങ്ങൾ, വിവാദങ്ങൾ. രാഷ്ട്രപതി സ്ഥാനത്ത് രാഷ്ട്രപതിയുടെ മുന്നിലെത്തിയ ദയാഹർജികളുടെ തീർപ്പ് കൽപ്പിക്കുന്ന നടപടി വൈകിച്ചു എന്ന വിമർശനം അബ്ദുൽ കലാമിനെതിരെ ഉയർന്നിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 72-ാം വകുപ്പ് പ്രകാരം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളിയുടെ ശിക്ഷ ഇളവ് ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. അബ്ദുൽ കലാം രാഷ്ട്രപതിയായിരിക്കുന്ന കാലഘട്ടത്തിൽ 21 ദയാഹർജികൾ അദ്ദേഹത്തിൻ്റെ പരിഗണനയ്ക്കായി വന്നുവെങ്കിലും തീർപ്പ് കൽപ്പിച്ചത് ഒന്നിൽ മാത്രമാണ്.
14 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ധനഞ്ജയ് ചാറ്റർജിയുടെ ദയാഹർജിയാണ് അബ്ദുൽ കലാം പരിഗണിച്ചത്. എന്നാൽ ഇയാൾക്ക് മാപ്പ് നൽകാൻ കലാം തയ്യാറായില്ല. ചാറ്റർജിയെ പിന്നീട് വധശിക്ഷയ്ക്ക് വിധേയനാക്കി. 2001 ഇന്ത്യൻ പാർലമെൻറ് ആക്രമണക്കേസിലെ കുറ്റവാളിയായ അഫ്സൽ ഗുരുവിൻ്റെ ദയാഹർജിയും ഉണ്ടായിരുന്നു ഇതിൽ. ദയാഹർജിയുടെ തീർപ്പ് വൈകിക്കുക വഴി അഫ്സൽ ഗുരുവിൻ്റെ വധശിക്ഷ നീട്ടിയത് ഒരുപാട് വിമർശനങ്ങൾക്ക് ഇടയാക്കി. ശാസ്ത്രജ്ഞൻ എന്ന സ്ഥാനത്ത് നേരിടേണ്ടി വന്ന വിമർശനങ്ങൾ. ഇന്ത്യയുടെ ആണവ പദ്ധതിയിൽ കലാമിനുള്ള പങ്കിനെ ചോദ്യം ചെയ്തുകൊണ്ട് നിരവധി ശാസ്ത്രജ്ഞർ രംഗത്തെത്തുകയുണ്ടായി. എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്ദ ബിരുദം കരസ്ഥമാക്കിയ ഒരു വ്യക്തി എങ്ങനെയാണ് ആണവശാസ്ത്രത്തിന്റെ കുലപതിയായി അറിയപ്പെടുക എന്നവർ ചോദിക്കുന്നു. കലാം ആണവശാസ്ത്രത്തെക്കുറിച്ച് ഒരു ലേഖനം പോലും പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന് ശാസ്ത്രജ്ഞനായ ഹോമി സജ്ഞ ചൂണ്ടിക്കാട്ടുന്നു. ഹോമി സജ്ഞ അറിയപ്പെടുന്ന ഒരു ആണവശാസ്ത്രജ്ഞനും രസതന്ത്രത്തിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയുമാണ്. ന്യൂക്ലിയർ ഫിസിക്സിൽ കലാമിന് ഒന്നും തന്നെ അറിയില്ല എന്ന് പൊക്രാൻ 2 പദ്ധതിയിൽ അംഗമായിരുന്ന ഈ ശാസ്ത്രജ്ഞൻ കലാമിനെ കുറ്റപ്പെടുത്തുന്നു. ആണവ നിലയങ്ങളിൽ പ്രവർത്തിച്ച പരിചയങ്ങളൊന്നുമില്ലാത്ത ഒരാളാണ് കലാമെന്നും രാജാരാമണ്ണയുടെ കീഴിൽ പൂർത്തിയായ അണ്വായുധ പദ്ധതിയിൽ കലാം ഭാഗവാക്കല്ലായിരുന്നു എന്നും ചിലർ തെളിവ് സഹിതം സാക്ഷ്യപ്പെടുത്തുന്നു. സംയോജിത ഗൈഡൻസ് മിസൈൽ വികസന പദ്ധതിയിൽ കലാമിൻ്റെ പങ്കാളിത്തം ചില മുഖ്യധാരാ മാധ്യമങ്ങൾ ചോദ്യം ചെയ്യുകയുണ്ടായി. അഗ്നി, പൃഥ്വി, ആകാശ് എന്നീ മിസൈലുകൾ വികസിപ്പിച്ചത് മറ്റ് ശാസ്ത്രജ്ഞന്മാരായിരുന്നു എന്നും കലാം പദ്ധതിയുടെ ഏകോപനം മാത്രമേ ചെയ്തിരുന്നുള്ളൂ എന്നും ഈ പത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ സമകാലീനരായ ശാസ്ത്രജ്ഞരെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. അഗ്നി മിസൈലിൻ്റെ യഥാർത്ഥ സൂത്രധാരൻ അഡ്വാൻസ് സിസ്റ്റം ലബോറട്ടറിയുടെ ചെയർമാനും അഗ്നി പ്രൊജക്റ്റിൻ്റെ മുൻ ഡയറക്ടറുമായിരുന്ന രാം നാരായൺ അഗർവാളായിരുന്നു. കലാം തൻ്റെ ആത്മകഥയിൽ അഗ്നി വിജയത്തിന് രാം നാരായൺ അഗർവാളിന് കടപ്പാട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കലാമിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ പ്രൊജക്ട് ഡെവിൽ, പ്രൊജക്ട് വേലിയൻ്റ് എന്നിവ സാങ്കേതികമായി തികഞ്ഞ പരാജയമായിരുന്നു. ഇന്ത്യൻ സൈന്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് ഈ രണ്ട് പ്രൊജക്റ്റുകളും ഭാരത സർക്കാർ ഉപേക്ഷിക്കുകയായിരുന്നു. 2011 കൂടംകുളം ആണവ വൈദ്യുത നിലയത്തെ സംബന്ധിച്ച കലാമിൻ്റെ നിലപാടുകൾ ഒരുപാട് വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തി. കൂടംകുളം ആണവ നിലയം സുരക്ഷിതമായ ഒന്നാണെന്നായിരുന്നു കലാം പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞത്. കേന്ദ്ര സർക്കാരിന്റെയും മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെയോ ഇടനിലക്കാരനായല്ല താൻ ഇത് പറയുന്നതെന്നും കലാം പറഞ്ഞിരുന്നു. ആണവ നിലയത്തിന്റെ അപകട സാധ്യതകളെ കുറിച്ച് പറയാൻ മാത്രം വിജ്ഞാനം കലാമിന് ഈ വിഷയത്തിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂടംകുളം സമരസമിതി നേതാക്കൾ കലാമിനെ ശക്തമായി വിമർശിക്കുന്നു. മരണം. 2015 ജൂലൈ 27 ഷില്ലോങ്ങിൽ വെച്ച് കലാം അന്തരിച്ചു. ഷില്ലോങ്ങിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ വെച്ച് വാസയോഗ്യമായ ഗ്രഹങ്ങൾ എന്ന വിഷയത്തിനെ അടിസ്ഥാനമാക്കി കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. പിന്നീട് മൃതദേഹം ആദ്യം ഡൽഹിയിലെ വസതിയിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് ജന്മനാടായ രാമേശ്വരത്തെത്തിച്ചു. അവിടെയുള്ള പൈക്കറമ്പ് ശ്മശാനത്തിൽ വെച്ച് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. യൂട്യൂബ് ചാനൽ വഴി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ വീഡിയോകൾ 9048175724 എന്ന നമ്പറിൽ അയയ്ക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തുടർന്ന് വരുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്.